ഗണപതി എന്ന സങ്കല്പം ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയ സങ്കല്പമാണ്. ഗണപതിയെ പ്രണവ സ്വരൂപനായിട്ടാണ് കാണുന്നത്. അതായത് ഓംകാരം, നമുക്കറിയാം ഭാരതത്തിന് അഭിമാനമായ ഓസ്കാർ അവാർഡ് ലഭിച്ച ശേഷം ശ്രീ റസൂൽ പൂക്കുട്ടി അന്ന് അവിടെ പ്രസംഗിച്ചത്, ലോക സമൂഹത്തോട് പ്രസംഗിച്ചത് പ്രണവത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഓംകാരത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, ആ ഓംകാരത്തിന്റെ നാടിന്റെ പേരിൽ ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നതാണ് റസൂൽ പൂക്കുട്ടി പറഞ്ഞത്. റസൂൽ പൂക്കുട്ടിയിൽ നിന്ന് ഷംസീറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിന്റെ സംസ്കാരത്തെ, അതിന്റെ കലയെ, അതിന്റെ സാംസ്കാരിക മഹിമയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളും തീർത്തും ഇതിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട വൈദേശികമായ ഏതോ ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസം എന്ന സിദ്ധാന്തത്തെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ നമ്മൾ വ്യത്യാസം അവിടെ കാണാൻ പറ്റും. ഷംസീറിന് തന്നെ ഒരു സ്പീച്ച് ഇപ്പൊ വളരെയധികം വൈറലാണ്. പിന്നെ ഖുറാൻ വളരെയധികം സയന്റിഫിക് ആണ്, അള്ളാഹു വളരെ ദയാമയനാണ്, ഖുറാനിലുള്ളത് പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത വേറെ ഒരു ഗ്രന്ഥവും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ക്ലിയർ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അടങ്ങിയ ഷംസീറിന്റെ തന്നെ വീഡിയോ ഇപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പലതാലും. എനിക്ക് പറയാനുള്ളത് പ്രണവത്തെ, ഓംകാരത്തെ ഒരു രൂപമാക്കി ഉപാസിച്ചതാണ് ഈ ഗണപതി എന്ന് പറയുന്നത്. അതായത് സൗണ്ട് എനർജി, നമ്മുടെ ഒരു ശബ്ദബ്രഹ്മമാണ്, സയന്റിഫിക്കലി ഇറ്റ് ക്യാൻ ബി പ്രൂവൻ, അത് ശാസ്ത്രീയമാണ്. സുബീഷെ, ലോകത്ത് ആദ്യം ശബ്ദം ഉണ്ടായി, ആ ശബ്ദം എന്ന് പറയുന്നതിനെ ഭാരതീയർ ഓംകാരം എന്ന് വിളിച്ചു. ചെവി അടച്ചു പിടിച്ചാലും കടലിന്റെ ഇരമ്പം കേട്ടാലും വാഹനത്തിന്റെ ഇരമ്പം കേട്ടാലും മഴയുടെ ഇരമ്പത്തിലും മൗനത്തിലും ഒക്കെ അനുസ്യൂതമായി തുടരുന്ന ഒരേ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഓംകാരമാണ്. ഈ ശബ്ദത്തെ ആരാധിക്കാൻ തുടങ്ങി, ശബ്ദ ഊർജത്തെ ആരാധിക്കുന്നതിന്റെ ആദ്യത്തെ പടിയായിട്ടാണ് പ്രണവോപാസന. ഒരു സന്യാസി എടുത്താൽ ലോകത്ത് കുടുംബത്തോടും മറ്റ് ലൗകിക ബന്ധങ്ങളോടും എല്ലാം ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് സന്യാസം എടുക്കുന്നത്, സമ്യക് ന്യാസമാണ്. അങ്ങനെയുള്ള സന്യാസി പോലും പ്രണവം എന്ന ശബ്ദത്തെ വിടുന്നില്ല. അപ്പൊ ശബ്ദോപാസന എന്ന് പറയുന്നത് പ്രാണോപാസനയാണ്, പ്രണവോപാസനയാണ്. ആ ഉപാസന എന്ന് പറയുന്നത് ഇറ്റ് ബി സയന്റിഫിക് പ്രൂവൻ. കാരണം നമുക്കറിയാം ഡോക്ടർ ഡി കെ എസ് അയ്യങ്കാർ വലിയ വലിയ ലോക സമിതികളിൽ ചെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് പ്രമേഹവും മറ്റു രോഗങ്ങളും യോഗയിലൂടെ മാറ്റി കൊടുക്കാം. അവിടെ യോഗയിലൂടെ മാറ്റി കൊടുക്കാമെന്ന ലോകത്തെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന, ഇന്നും വായിക്കപ്പെടുന്ന ഡോക്ടർ ഡി കെ എസ് അയ്യങ്കാർ എല്ലാ യോഗ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും തന്റെ ശിഷ്യന്മാരെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യവൃന്ദത്തിൽ ലോകത്തിലെ അതിപ്രശസ്തരായ യഹൂദി മെനുഹിനെ പോലുള്ള വയലിനിസ്റ്റുകൾ പോലും ഉണ്ട്. തന്റെ യഹൂദി മെനുഹിന്റെ വയലിൻ വായിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടപ്പോൾ, കൈ മടങ്ങാതായപ്പോൾ അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് ശരിയാക്കി കൊടുത്തതും പിന്നീട് അദ്ദേഹത്തിനോട് വയലിൻ വായിപ്പിച്ചതും ഈ ബി കെ എസ് അയ്യങ്കാരാണ്. അവിടെ എല്ലാ യോഗ ക്ലാസ് തുടങ്ങുമ്പോഴും ഓം എന്ന ശബ്ദം എല്ലാവരും ജാതി മത വർണ്ണ വർഗ രാഷ്ട്ര ഭേദമില്ലാതെ ജപിക്കുന്നു. ആ ഓംകാരത്തിന്റെ ഊർജത്തെ ഉണർത്തിക്കൊണ്ടാണ് യോഗ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ലോകത്ത് പാകിസ്ഥാനിൽ പോലും ഷംസീറിനേക്കാളും വെളിച്ചം പാകിസ്ഥാനിലുണ്ടെന്ന് വേണം കരുതാൻ, പാകിസ്ഥാനിൽ പോലും യോഗാദിനം ആചരിക്കുകയും അവിടെ ഓംകാരം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോഴാണ് കേരളത്തിൽ ഒരു തുരുത്തിലിരുന്നിട്ട് ഹിന്ദുക്കളോട് സയന്റിഫിക് ആകാൻ വേണ്ടി ഉപദേശിക്കുന്നത്. നേരത്തെ നമ്മുടെ സുബീഷ് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഈ പിന്നെ ചന്ദ്രന്റെ കാര്യം പറഞ്ഞല്ലോ. എന്റെ ചോദ്യം, വയലാർ എഴുതിയല്ലോ, മാനത്ത് വരൽ ജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ എന്നൊരു ഭാവന. എന്റെ ചോദ്യം, ഈ ഖുർആനിലും സുന്നത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന വാക്തങ്ങളും വിധികളും എടുത്ത് ജനങ്ങൾ ഇന്ന് പുറത്തെടുത്ത് പെരിച്ചു കീറുകയാണ്. ഒരു ചോദ്യം, ചന്ദ്രൻ ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ചന്ദ്രനെ രണ്ടായി പുലർത്തി ഇന്നും വിശ്വസിക്കുന്ന, ഇന്നും ആ ഒരു പ്രത്യേക സഹീഹായിട്ടുള്ള ഇത് വിശ്വസിക്കുന്ന ആളുകൾ അനേകായിരമുണ്ട്. അപ്പൊ ഗണപതിയുടെ തല അറുത്തിട്ട് പിന്നെ വേറെ തല വെച്ചു കൊടുത്തു, അത് പ്ലാസ്റ്റിക് സർജറി അല്ല എന്ന് ഷംസീർ പറയുമ്പോൾ, ഷംസീർ ഇതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഷംസീറിന്റെ ഇംഗിതത്തെ പറ്റി നമുക്ക് സംശയം വരില്ലായിരുന്നു. എവിടെയാണ് ഷംസീറിനെ പറ്റി നമുക്ക് സംശയം ഉണ്ടാവുന്നത്? ഷംസീർ കേവലം ഹിന്ദുമതത്തെ മാത്രം ഒരു ഈസി പ്രേ എന്ന നിലയ്ക്ക് വിമർശിക്കുകയും, ഷംസീർ മാത്രമല്ല പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒട്ടുമിക്ക നേതാക്കളും ഹിന്ദുമതത്തെ ഒരു ഒരു എളുപ്പത്തിൽ കീഴടക്കാവുന്ന ഇരയെ പോലെ ചാടിക്കേറി വിമർശിച്ച് വലിയ യുക്തിവാദിയാവുന്നത് കാണാം. എന്നാൽ അതേ കൂട്ടര് ഒരു നാടകത്തിന് അനോട്ടേഷൻ എഴുതാൻ വേണ്ടി ജോസഫ് മാഷും മുഹമ്മദും ദൈവവും തമ്മിലുള്ള സംഭാഷണം എന്ന് പറഞ്ഞതിനെ, ജോസഫായിട്ട് കൈയും കാലും വെട്ടിയതിനെ പറ്റി ഇന്നും കോൺക്രീറ്റ് ആയ ഒരു പ്രസ്താവന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നിടത്താണ് നാം കേരളം എന്ന് വന്നു നിൽക്കുന്നത്. വലിയ അപകടകരമായ, ഒരുപക്ഷെ താലിബാനേക്കാൾ അപകടകരമായ ഒരു മത രാഷ്ട്രത്തിന്റെ സങ്കല്പം കേരളത്തിൽ വിത്തു പാകിയിട്ടുണ്ട് സംശയിക്കേണ്ടത്. ഷംസീർ ഒരിടത്ത് ഖുറാനെയും ഇസ്ലാമിനെയും ഉയർത്തി പറയുന്ന ഷംസീർ ഗണപതിയെ ഇകഴ്ത്തി പറയുന്നതിൽ
വളരെ വ്യക്തമായ വർഗീയ അജണ്ടയുണ്ട്.